ചക്രം ശ്രീ ആനന്ദ് കൊച്ചുകുടി കൂടി ചേരുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകുടി, സച്ചിൻ പൈലറ്റിനെ അനുകൂലിക്കുന്ന ഗെഹ്ലോട്ട് എം എൽ എമാർ സച്ചിൻ പൈലറ്റിനെ പിന്തുണയ്ക്കില്ല എന്ന് ഗെഹ്ലോട്ട് അനുകൂല എം എൽ എമാർ, ഒപ്പം തന്നെ എം എൽ എമാർ കൂട്ടരാജിക്കൊരുങ്ങുന്നു. ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. തൊട്ടു പിന്നാലെ ഗെഹ്ലോട്ട് AICC അധ്യക്ഷ പദവിയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. ഗെഹ്ലോട്ട് മടങ്ങി രാജസ്ഥാനിലേക്ക് പോകുന്നു. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയായേക്കാം എന്ന് കരുതിയ സച്ചിൻ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ പൈലറ്റ് അവിടെ നിരാശനാകുന്നു. നമുക്കറിയാമല്ലോ, പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വാർ റൂം സ്ട്രാറ്റജിസ്റ്റുകൾ പല സംസ്ഥാനങ്ങളിലേക്കും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലും അനുനയിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നുള്ള വാർ റൂം സ്ട്രാറ്റജിസ്റ്റ് പോവുകയും പിന്നീട് ഏത് പാളയത്തിലാണ് ജ്യോതിരാദിത്യ സിന്ധ്യ പോയത് എന്നുള്ളതിനെയും കണ്ടു. സമാനമായ ഒരു എപ്പിസോഡാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, അങ്ങനെ തോന്നുന്നില്ലേ ശ്രീ ആനന്ദ് കൊച്ചുകുടി? അല്ല, ഈ വാർ റൂം സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് കെ സി വേണുഗോപാലിനാണെങ്കിൽ, അദ്ദേഹം 2017 ഗോവയുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ചെന്നത് തൊട്ട്, അതായത് 2017 അദ്ദേഹം അന്നാണ് അദ്ദേഹത്തിന് ഒരു ഓൾ ഇന്ത്യ പ്രൊഫൈൽ ആദ്യമായിട്ട് കിട്ടുന്നത്. അതിനുമുമ്പ് കേരളത്തിലെ വലിയ നേതാവൊക്കെ ആയിരിക്കും, പക്ഷേ അദ്ദേഹം ദേശീയ തലത്തിൽ വെറും ഒരു ജനറൽ സെക്രട്ടറി പോലും ആയിട്ടില്ല ആ കാലത്ത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ കോൺഗ്രസിൻ്റെ പതനം, അത് എന്താ പറയുന്നത്, അതും വേണുഗോപാലിൻ്റെ അവിടുത്തെ ആ ടെന്യൂറും തമ്മിൽ നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താവുന്നതാണ്. അത് ഞാൻ പണ്ട് ഈ ഫ്ലോറിൽ തന്നെ ഒരിക്കൽ വേണുഗോപാലിൻ്റെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ നികേഷ് കുമാർ പറയുന്ന ഓർക്കുന്നുണ്ട്, അല്ല അതിപ്പോൾ ഹിന്ദി ഇംഗ്ലീഷോ ഒന്നും അല്ലല്ലോ കാര്യമെന്നൊക്കെ പറയുന്ന ഓർമ്മയുണ്ട്. പക്ഷേ അതൊക്കെ വലിയ കാര്യമാണ്, കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വലിയ താപ്പാനകളെയൊക്കെ പിടിച്ചു നിർത്തുകയും വലിയ ഡീലിങ്സ് നടത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നാമത് ഒരു സ്റ്റാച്ചർ ഉണ്ടാവണം. ആ സ്റ്റാച്ചർ വേണുഗോപാലിനില്ല. അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനറൽ സെക്രട്ടറി ആയത് തന്നെ 5 വർഷം മുമ്പാണ്. ഒറ്റയടിക്ക് അദ്ദേഹം ഏറ്റവും ജൂനിയറായിട്ടുള്ള ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി ആവുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളിൽ നിന്ന് പ്രതിഷേധിച്ച് കുറേ ആൾക്കാരൊക്കെ അന്ന് രാജിവെക്കുന്നതൊക്കെ എനിക്ക്, ഞാൻ ദില്ലിയിലുള്ളപ്പോൾ എനിക്ക് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പലരും പല അദ്ദേഹത്തെക്കുറിച്ച് പല ആരോപണങ്ങളൊക്കെ പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഗുലാം നബി ആസാദ് പോലും പറയാതെ പറഞ്ഞത് കെ സി വേണുഗോപാലിൻ്റെ പേര്. അതെ, അത് വലിയ നേതാക്കളൊക്കെ അവസാനമാണ് പരസ്യമാക്കിയത്. പക്ഷേ ഇത് മുറുമുറുപ്പ് അന്നേ ഉണ്ടായിരുന്നു. അന്ന് പത്രസമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ കൂടെ ഇരിക്കുന്നവർ പറയും ഇത് എന്ത് ഭാഷയാണ് പറയുന്നത്, ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും തമിഴും അന്ന് കന്നഡയൊക്കെ കൂടി എന്തോ ഒരു അവിയൽ ഭാഷ ഇദ്ദേഹം പറയുന്നു. തൊട്ടടുത്തിരിക്കുന്ന രൺദീപ് സിംഗ് സുർജേവാല അപ്പോൾ ഹിന്ദിയിൽ അത് വീണ്ടും ആ പ്രസ് കോൺഫറൻസ് വീണ്ടും അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടേ ഉണ്ട്. ഇതിപ്പോൾ കെ സി വേണുഗോപാലിലേക്ക് മാത്രം പക്ഷേ ഈ കാര്യം ഞാൻ ചുരുക്കുന്നില്ല, ഇത് ഗാന്ധികളുടെ പ്രശ്നവും കൂടിയാണ്. ഇത് ഗാന്ധിമാരുടെ പ്രശ്നം അത്രയും തന്നെ നമുക്ക് ഇതിൽ 50% ഷെയർ അവർക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഷെയർ അവർക്കും കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ വേണുഗോപാൽ എന്നുള്ള ആ ഒരു പ്രശ്നം മാറ്റിവെക്കാം. അപ്പോൾ സോണിയാഗാന്ധി കഴിഞ്ഞ 5 വർഷമായിട്ട് 4.5 വർഷം 4 വർഷമായിട്ട് ഇപ്പോൾ AICC അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. അവർ ഈ പാർട്ടിയെ, പാർട്ടിയുടെ മുകളിൽ പ്രിസൈഡ് ചെയ്യുന്നത്, പാർട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുന്ന ആ കാലത്ത് അവർ കാര്യമായിട്ട് മാറ്റമൊന്നും വരുത്തുന്നില്ല. കോവിഡ് ആണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അവരുടെ റിട്ട് നടക്കുന്നില്ല എന്നുള്ളിടത്ത് ഇവിടെ രാജസ്ഥാനിൽ വലിയൊരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കുന്നു ഗെഹ്ലോട്ട് അധ്യക്ഷനാകട്ടെ, അപ്പോൾ രാജസ്ഥാനിലൊരു ഒഴിവ് വരും, സച്ചിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന്. പക്ഷേ അതിനൊക്കെ ഇവരെയൊക്കെ കോൺഫിഡൻസിലെടുക്കണമല്ലോ. ആദ്യം തന്നെ ഗെഹ്ലോട്ടിനോട് വിളിച്ച് കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം, അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ അദ്ദേഹം രാജസ്ഥാനിലൊരു ഒഴിവ് വരാൻ വേണ്ടി അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ച് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. രാഹുൽ ഗാന്ധി തന്നെ ആകില്ല, അദ്ദേഹം അധ്യക്ഷനാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള PCCകൾ റെസൊല്യൂഷൻ പാസ്സാക്കുന്നു അദ്ദേഹം പ്രസിഡൻ്റായി തിരിച്ചു വരണമെന്ന്. ഇവിടെ നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നു രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ട് ഭാരത് ജോഡോ യാത്രയിൽ. ശരിയാണ്, പക്ഷേ അത് കേരളത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ സീ വാട്ടർ സർവേയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഹിന്ദി ബെൽറ്റിൽ വളരെ മോശമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന് സ്വന്തം സീറ്റ് പോലും ജയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ രാജസ്ഥാൻ്റെ ഇപ്പോൾ ഗെഹ്ലോട്ടിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം അധ്യക്ഷനാകട്ടെ എന്നാണ്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ കോൺഗ്രസിന് എത്ര ലോക്സഭാ സീറ്റ് കിട്ടി, അവിടെ ഭരിക്കുന്ന സംസ്ഥാനത്ത് വെറുമൊരു 0 സീറ്റാണ് കിട്ടിയത്, ആനമുട്ട. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഹിന്ദി ബെൽറ്റിലുള്ള അവസ്ഥ. സ്വന്തം ഹിന്ദി ബെൽറ്റിൽ അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റാത്ത രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇൻഫ്ലുവൻസ് അവിടെ വലിയ ഭാരത് ജോഡോ യാത്രയുടെ റൂട്ട് മാപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായല്ലോ. കാരണം സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം നന്നായിട്ട് റൗണ്ട് ചെയ്യുകയും അതേസമയം ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്സിൽ എത്ര ദിവസമാണ് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചും, പ്രത്യേകിച്ച് എനിക്ക് ഈ ഉത്തർപ്രദേശ് ആണല്ലോ ഈ രാജ്യത്തിന്റെ തന്നെ തെരഞ്ഞെടുപ്പിനെയും ഭരണത്തെയും ഒക്കെ തന്നെയും നിയന്ത്രിക്കുന്നതും ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ 80+ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പക്ഷേ എത്ര ദിവസമാണ് ഭാരത്
ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും വലിയ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നതാണല്ലോ. എന്തുകൊണ്ടായിരിക്കും ഹിന്ദി ബെൽറ്റ് അദ്ദേഹം നോക്കാതെ പോകുന്നത് ശ്രീ ആനന്ദ് കൊച്ചുകുടി? അദ്ദേഹം ഈ അത് എനിക്ക് തോന്നുന്നു ഈ യാത്രയുടെ 150 ദിവസം നടക്കുന്ന ചാണ്ടിയമ്മൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഞങ്ങൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നതെന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നല്ലൊരു റിസപ്ഷൻ കിട്ടുകയും അതിന് ആൾ കൂടുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് കൺസീവ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ വീണ്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയായി, ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന വിധത്തിലുള്ള ഒരു യാത്രയാണ് ഇവർ നടത്തുന്നത്. പക്ഷേ ഈ യാത്രയുടെ ആത്യന്തികമായ പരാജയം എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ രാജസ്ഥാനിൽ മാത്രമല്ല, ഈ യാത്ര തീരുമ്പോഴത്തേക്കും ഗുജറാത്തും ഹിമാചൽ പ്രദേശിൻ്റെയൊക്കെ റിസൾട്ട് വരും. ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ഒരു ചെറിയ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് തോറ്റതെങ്കിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ പോവുകയാണ്. കാരണം അവിടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്പേസ് പതുക്കെ പതുക്കെ, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ 12 തവണ, അദ്ദേഹം ദില്ലി മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം, 12 തവണ അവിടെ പോയി പ്രചരണം നടത്തി. രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആത്യന്തികമായ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് അത് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലൊന്നും വിജയത്തിലേക്ക് നയിക്കാൻ പറ്റാത്ത ഗാന്ധിമാരും ഈ കോൺഗ്രസിന്റെ അവസ്ഥ ഈ ഒരു തരത്തിലാക്കിയതിന് രാഹുൽ ഗാന്ധിക്കും ഗാന്ധിമാർക്കും തന്നെയാണ് അതിന്റെ പ്രഥമ ഏറ്റവും വലിയ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ കഴിയുക ഗാന്ധി കുടുംബത്തിന് കൂടി തന്നെയാണ്. ദയവായി തുടരുക.